ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടൊരു മോരുകറിയുടെ റെസിപ്പിയാണ്. മോരുകറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും മോരുകറി സിമ്പിളായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുറച്ച് ഒരു പിടിയോളം തേങ്ങയായി തിരങ്ങിയെടുത്തത്, പിന്നെ കുറച്ച് ജീരകം, ചെറിയ രീതിയിൽ വെളുത്തുള്ളി, ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ, കുറച്ച് വെള്ളം ഒഴിച്ച്, പിന്നെ കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അന്നേരം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു കാൽ ടീസ്പൂൺ മുതൽ നിങ്ങൾക്ക് അര ടീസ്പൂൺ വരെ നമ്മൾ എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പം തൈര് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇപ്പം ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇനി കുറച്ച് തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരച്ചതിനകത്തോട്ട് കുറച്ച് തൈര്, 250 ഗ്രാം തൈര് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് ഇടുക. അതിനുശേഷം ഒന്നിൽ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു സവാളയുടെ ഒരു ചെറിയ കഷ്ണം ഒന്ന് അരിഞ്ഞെടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് 2 പച്ചമുളക് ആണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്, നടുവേ കീറിയ 2 പച്ചമുളക്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കായപ്പൊടി, ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടിയും ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിനകത്തൊന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു പറഞ്ഞാൽ നമ്മൾ ഉണക്കമുളക് ചതച്ചതാണ്, ഉണക്കമുളക് ചതച്ചതും ചേർത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം ഈ സമയം തീയല്ല, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, തീ കൂട്ടി വയ്ക്കരുത്. ഇനി നമുക്ക് മോര് അടിച്ചെടുത്തത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ജാറൊന്ന് കഴുകി ഇതിനകത്തൊഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇനി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പത പൊന്തുന്നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ചു പോരുന്നു മോരു കറി, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞതുപോലെ ആയിപ്പോകും കണ്ടോ. ഇപ്പം നമുക്ക് കുറേ കറക്റ്റായി വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തേങ്ങയൊക്കെ വേണമെന്നുമില്ല, തേങ്ങ ഇല്ലാതെ ഇത് നല്ല രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ചെറിയൊരു കുറുകലിന് വേണ്ടി ഞാൻ ഇത്തിരി തേങ്ങ ചേർത്തെന്നേ ഉള്ളൂ. ഇനി നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.